welcome to the 11th episode of Biology 360 Degree. In this video, we will discuss the chapter of body fluids and circulation. So, if you want to go to this chapter, you will have a few things in this chapter. That's why we have included a few things in 360 degree in this chapter. ആദ്യം തന്നെ നമ്മുടെ ബ്ലഡിന്റെ കോമ്പോസിഷൻ നോക്കുമ്പോൾ 55% ഓളം പ്ലാസ്മയാണ് ഓക്കേ അതിൽ 90 to 92% വാട്ടറും 6 to 8% പ്രോട്ടീൻസും ആണ് വരുന്നത് എന്നാൽ ബാക്കിയുള്ള 45% ലാണ് നമ്മുടെ ഫോംഡ് എലമെന്റ്സ് ആയിട്ടുള്ള ആർബിസി ഡബ്ല്യുബിസി പ്ലേറ്റ്ലെറ്റ്സ് എന്നിവ വരുന്നത് ഇനി നമുക്ക് ആദ്യം ആർബിസി നോക്കാം 1 millimeter cube blood is 5 to 5.5 millions of RBC. Okay, 50 to 55 lakh RBC is 1 millimeter cube of blood. And lifespan of RBC is 120 days. And what about WBC? 1 millimeter cube blood is 6,000 to 8,000 WBCs. That is why neutrophils, lymphocytes, monocytes, basophils, and eosinophils. So, total WBC is basophil 0.5 to 1%. Eosinophil is easy to 2 to 3%. Monocytes 6 to 8%. Lymphocytes 20 to 25%. And neutrophils 60 to 65%. And what about platelets? 1 cubic millimeter blood 1.5 to 3.5 lakhs. Okay, this is okay. Now, let's talk about chambers of heart. Okay, number of chambers of heart. Fishes are 2 chambers. Fine. Amphibians, crocodile, and reptiles, we have 3 chambers in the heart. എന്നാൽ നമ്മുടെ ക്രൊക്കോഡൈലും ബേർഡ്സിലും മാമൽസിലും നമുക്ക് 4 ചേംബറുകൾ അടങ്ങിയിട്ടുള്ള ഹാർട്ടാണുള്ളത് ഇനി നമ്മുടെ ഹാർട്ടിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് സംഭവം ഉണ്ട് ട്ടോ അതായത് അതിന്റെ നമ്പർ എത്രയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് നമ്മുടെ എസ്എ നോഡ് എവി നോഡ് അങ്ങനെ ഒരുപാട് ന്യൂറൽ ടിഷ്യൂസ് ഉണ്ട് അതിലെ എസ്എ നോഡിലാണ് ഏറ്റവും കൂടുതൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് അതും ഇത്രയും വേഗത്തിൽ 70 ടു 75 ആണ് നമ്മൾ ഒരു മിനിറ്റിൽ പറയാനുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഈ 70 ടു 75 ന്റെ ആവറേജ് എത്ര ഏകദേശം 72 അല്ലേ അപ്പോൾ നമ്മൾ ആവറേജ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 70 ടു ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഓക്കേ ഒരു കാർഡിയാക് സൈക്കിളിന്റെ സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആണ് ഒരു സെക്കൻഡ് തികച്ചില്ല 0.8 സെക്കൻഡ് ആണെന്ന് മാത്രമല്ല ഒരു കാർഡിയാക് സൈക്കിളിൽ നിന്ന് നമ്മുടെ വെൻട്രിക്കിൾസിൽ നിന്ന് പുറത്തു പോകുന്ന ബ്ലഡിന്റെ വോളിയം എന്ന് പറയുന്നത് 70 ml ആണ് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ 70 ml ഓഫ് ബ്ലഡ് ആണ് പമ്പ് ഔട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് ആ ഒരു 70 ml നമ്മൾ സ്ട്രോക്ക് വോളിയം എന്നാ പറയാം ഓക്കെ സോ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ സ്ട്രോക്ക് വോളിയം പറഞ്ഞു ഇപ്പം എന്തായിരിക്കും ഒരു കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രോക്ക് വോളിയം ഇൻറ്റു എത്ര തവണയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ അല്ലേ അതായിരിക്കും അപ്പോൾ നമുക്ക് 70 × 72 ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5000 ml അഥവാ 5 ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് ഇത്ര ഓക്കെ ആണോടാ യെസ് ഇനി നമ്മൾ പറയുന്നത് ബ്ലഡ് പ്രഷറിനെ പറ്റിയിട്ടാണ് സാധാരണ രീതിയിൽ നമുക്ക് 120/80 ഒക്കെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ പറയുക അതിൽ 120 സിസ്റ്റോളിക്കും 80 ഡയസ്റ്റോളിക്കും അല്ലേ നമ്മൾ വെൻട്രിക്കിൾ ഇത് കാര്യങ്ങൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ റിലാക്സ് ചെയ്യുമ്പോഴൊക്കെയുള്ള പ്രഷറാണ് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് റെസ്പെക്റ്റീവ്ലി അപ്പം എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമുക്ക് 140 അതിന് മേലോ സിസ്റ്റോളിക്കോ 90 അതിന് മേലോ ഡയസ്റ്റോളിക്കും ബി പി ഒക്കെ അതായത് പ്രഷർ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ നിങ്ങളൊരു ക്വിക്ക് റിവിഷൻ ഒക്കെ പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഒരു തവണ കൂടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് റിവിഷൻ പോകും ഓൾറൈറ്റ് സോ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാൻ ടിൽ ദെൻ ടാറ്റാ